ആരോഗ്യമന്ത്രി വീണ ജോര്ജിന് നിവേദനം നൽകി ടി വി ഇബ്രാഹിം എംഎല്എ താലൂക്ക് ആശുപത്രിക്ക് ആവശ്യമായ തസ്തിക വിമാനത്താവളത്തിലെ കയറ്റുമതി നിയന്ത്രണ നീക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ടി വി ഇബ്രാഹിം എംഎല്എ നിവേദനം നല്കിയത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോര്ജ് കൊണ്ടോട്ടി മണ്ഡലത്തിൽ സന്ദർശനം നടത്തിയപ്പോഴാണ് നിവേദനം നൽകിയത് ആശുപത്രികളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താനും പോരായ്മകൾ പരിഹരിച്ച് സമയബന്ധിതമായി നടപടി സ്വീകരിക്കാനും സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളും മന്ത്രി നേരിട്ട് സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് കൊണ്ടോട്ടിയിലെ സന്ദർശനം കൊണ്ടോട്ടി മണ്ഡലത്തിൽ സന്ദർശനം നടത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് മുമ്പിൽ താലൂക്ക് ആശുപത്രി വികസനത്തെക്കുറിച്ചും കോഴിക്കോട് വിമാനത്താവളത്തിൽ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് കയറ്റുമതി രംഗത്തുള്ള നിയന്ത്രണവും ടി വി ഇബ്രാഹിം എം എൽ എ നിവേദനത്തിലൂടെ ശ്രദ്ധയിൽപ്പെടുത്തി നിലവിൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ നഴ്സിംഗ് സ്റ്റാഫിന്റെയും തസ്തികകൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റേത് മാത്രമാണെന്നും താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിക്ക് അത്യാവശ്യത്തിന് വേണ്ട തസ്തികകളും സൃഷ്ടിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു കോഴിക്കോട് വിമാനത്താവളത്തിൽ പഴം പച്ചക്കറി കയറ്റുമതിക്ക് നിപ വൈറസിന്റെ പേരിൽ ഉണ്ടായത് കയറ്റുമതി നിയന്ത്രണം നീക്കുന്നതിന് ഇടപെടുമെന്ന് ആരോഗ്യമന്ത്രി എം എൽ എ അറിയിച്ചു യു എയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് ആരോഗ്യവകുപ്പിന്റെ നിപ ഫ്രീ സർട്ടിഫിക്കറ്റ് അനുവദിക്കാത്തത് കാരണം കോഴിക്കോട് വിമാനത്താവളത്തിൽ മാത്രം കയറ്റുമതി നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണെന്ന് എം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ന്യൂസ് ശ്രദ്ധ മീഡിയ പ്ലസ്